നമസ്കാരം. യദുവിൻ്റെയും അച്ചമ്മയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറും ചെയ്യണം, കമൻറ്റും ഇടണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ ഒരു മഴ പെയ്തു കേട്ടോ, എങ്കിലും ഇന്ന് രാവിലെ ചൂട് കുറച്ചുകൂടെ വർദ്ധിച്ചതേ ഉള്ളൂ. ഇന്നലത്തെ മഴ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഞാൻ ഇന്നലെ മഴ പെയ്തപ്പോൾ വീഡിയോ പിടിച്ച് വച്ചിരുന്നതാണ്. ഇനി അടുത്ത് ഞാൻ എൻ്റെ, അതായത് ഞാൻ ഉപയോഗിക്കുന്ന ആർഭാടങ്ങളും അലങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത എൻ്റെ റൂമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. വരൂ, കാണാം. ആദ്യമായിട്ട് ഹാളിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കലണ്ടറാണ്. അതായത് പനങ്ങോട് SKV NSS കരിയോഗ മന്ദിരത്തിൽ നിന്ന് തന്ന കലണ്ടറാണ് എൻ്റെ റൂമിൽ ഇട്ടിരിക്കുന്നത്. ഒരു കലണ്ടർ നമുക്ക് അത്യാവശ്യമല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് ചുവരിൽ ഒരു അലമാരയുണ്ട്, അതാണ് ഈ കാണുന്നത്. ഒരു സൈഡ് ഗ്ലാസ്സാണ്, ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് വേറെ ഒരു മേശ, മൂന്ന് ഡ്രായറുണ്ട്, രണ്ട് വലിയ ഡ്രായറുണ്ട്. ആ മേശ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇരുന്ന് എഴുതുന്നതിനും അതുപോലുള്ളത്. ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, ഒരു ഡയറിയും പേനയും കണ്ണാടി, ഫോൺ. ഫോണിപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വയ്ക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു തടി കൊണ്ട് തീർത്ത അലമാരയുണ്ട്. വളരെ പഴക്കം ചെന്ന, 100 വർഷത്തിൽ പരം പഴക്കമുള്ളതെന്ന് എല്ലാവരും പറയപ്പെടുന്നു അലമാര. പക്ഷേ വളരെ സ്ട്രോങ് ആണ് അലമാരയുണ്ട്. അടുത്തതായി എൻ്റെ ബെഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്. ജനാലയ്ക്കടുത്താണ്. ജനാല വളരെയധികം ചൂട്, അത്യുഷ്ണം വരുമ്പോൾ ഞാൻ 3 ജനാലകളും തുറന്നിടാറുണ്ട്. നല്ല ഫ്രഷ് എയർ ആ ജനാലിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ തുണിയിടുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എൻ്റെ റൂമിലുണ്ട്. എൻ്റെ റൂമിൽ ക്ലീനിങ്ങും കുറവാണ് കേട്ടോ, ഞാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഏറോ ഒരു സ്റ്റാൻഡ്, ഇതാണ് എൻ്റെ റൂം. യദുവിൻ ഇന്ന് പരീക്ഷ തീരും കേട്ടോ, പിന്നെ സ്കൂൾ അടയ്ക്കും. പിന്നെ 2 മാസം അവൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഏപ്രിൽ മെയ് 2 മാസവും എനിക്കതൊരു സഹായമാവും. ഇന്ന് നമ്മുടെ നാട്ടിൽ വേറൊരു വിശേഷം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നല്ല, അത് 31-ാം തീയതിയാണ്. ഈ മാസം മാർച്ച് 31-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഞാൻ നമ്മുടെ വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പൗർണമിക്കാവിൽ പ്രപഞ്ചയാഗം നടക്കുകയാണ്. പല ക്ഷേത്രങ്ങളിൽ നിന്നും, ഗുരുവായൂർ തുടങ്ങിയ വിശ്വവിഖ്യാതമായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തന്ത്രിമാർ, പൂജാരിമാർ എല്ലാവരും പങ്കെടുക്കുന്നു. ഹിമാലയത്തിൽ നിന്നും അഘോരസ്വാമികൾ തുടങ്ങിയവരും പങ്കെടുക്കുന്ന യാഗം വെള്ളിയാഴ്ച നടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട് എപ്പോഴും ക്ഷേത്രങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാണെന്ന്. അതാണ് ഞാനിത് പറയാൻ കാരണം. അങ്ങനെ നമ്മുടെ റൂം ടൂർ എല്ലാം കണ്ടു. എൻ്റെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത വളരെ ലളിതമായ റൂം നിങ്ങൾ കണ്ടു. ഒരു മണി കഴിഞ്ഞ് എനിക്ക് വിശക്കുകയാണ്. ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നത്തെ കറികൾ രസമുണ്ട്. ലിവർ ഫ്രൈ ആണ് ഈ കാണുന്നത്. പിന്നെ തൈര്, ഇച്ചിരി തൈര്, അവിയൽ വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഓംലറ്റ്, ഒഴിക്കാൻ രസം. ഇത്രയും ധാരാളം ഓണി, ഇത്രയേ ഉള്ളൂ എനിക്ക്. ധാരാളം മതിയാണ്. പൂണൊന്ന് കഴിച്ചോട്ടെ. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.